നമസ്കാരം. ഒരു മനുഷ്യൻ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ദൃഷ്ടിദോഷം. അത്തരത്തിൽ ദൃഷ്ടിദോഷം പലർക്കും ഏൽക്കുകയും ചെയ്യുന്നതാകുന്നു. ഒരു വ്യക്തിയുടെ അസൂയയാലുള്ള നോട്ടത്താൽ പോലും നമ്മളിൽ നെഗറ്റീവ് ഊർജം വന്നു ചേരുന്നതിന് കാരണമായി തീരും, അഥവാ വർദ്ധിക്കുന്നതിന് കാരണമായി തീരും. ഇതിനാൽ പലതരം അസ്വസ്ഥതകൾ നമ്മളിൽ വന്ന് ചേരുന്നതുമാകുന്നു. അതിനാൽ തന്നെ നമ്മുടെ വീടിനും ഇത് ബാധകമാകുന്നു എന്നതാണ് വാസ്തവം. വീടിൻ്റെ ഐശ്വര്യത്തെയാണ് ഇതിലൂടെ ഇല്ലാതാകുന്നത് അഥവാ ഇല്ലാതാക്കുന്നത് എന്നോർക്കുക. വാസ്തുദോഷത്തിനും മറ്റ് ദോഷങ്ങൾക്കും ഇത് കാരണമായി തീരും. അന്യർ, അതായത് കുടുംബാംഗങ്ങൾ അല്ലാത്തവർ, അടുത്ത ബന്ധുക്കൾ അല്ലാത്തവർ ചില കാര്യങ്ങൾ കാണുന്നത് അതീവ ദോഷകരമാണ്. ഇതിനുശേഷം ആ വീടിൻ്റെ ഐശ്വര്യം തന്നെ ഇല്ലാതാകുന്നു. ഇവ ഏതെല്ലാം വസ്തുക്കളാണ് എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരിടം തന്നെയാണ് പൂജാമുറി, അഥവാ ഒരു ദേവതാ ചിത്രവും ആ ചിത്രവുമായി ബന്ധപ്പെട്ട് പലരും വിളക്ക് വയ്ക്കുന്നവർ തന്നെയാകുന്നു. ഒരു വീടിൻ്റെ സർവ ഐശ്വര്യങ്ങൾ നൽകുന്ന ഒരിടമായി തന്നെ പൂജാമുറിയെ പരാമർശിക്കാം. അതിനാൽ തന്നെ ഒരു വീടിൻ്റെ ഹൃദയം പൂജാമുറി തന്നെയാകുന്നു. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ ചെറിയ തെറ്റുകൾ പോലും ആ വീടുകൾക്ക് വളരെയധികം ദോഷങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും, അഥവാ ആ വീടുകളിലേക്ക് വളരെ വലിയ ദോഷങ്ങൾ വിളിച്ചു കൊണ്ടുവരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അന്യരുടെ ദൃഷ്ടി പതിയുന്നത് വലിയ ദോഷം തന്നെയാണ്. അത് പ്രത്യേകമായി നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പൂജാമുറിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സംഭവിക്കുന്നതാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഈ കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. നിങ്ങളുടെ വീടുകളിലെ ഈശ്വരാധീനം കുറയുന്നു എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ നേരെ നോക്കുന്നതായ അവസരത്തിൽ, വീടിൻ്റെ പുറത്തു നിന്നും നോക്കുന്നതായ അവസരത്തിൽ പൂജാമുറി കാണുന്നതും അഥവാ ദേവതാ ചിത്രങ്ങൾ വിളക്ക് വയ്ക്കുന്നുണ്ട് എങ്കിൽ ആ ചിത്രങ്ങൾ കാണുന്നതും അത്ര ശുഭകരമല്ല എന്ന് തന്നെ പറയാം. ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന മറ്റൊരിടമാണ് പണം സൂക്ഷിക്കുന്ന ഇടം. ഏവരുടെയും വീടുകളിൽ ഇത്തരത്തിൽ ഒരിടം ഉണ്ടാകും എന്നതാണ് വാസ്തവം. പണം സൂക്ഷിക്കുന്ന ഇടമോ ആഭരണങ്ങളോ അല്ലെങ്കിൽ മറ്റ് വിശേഷപ്പെട്ട വസ്തുക്കൾ സൂക്ഷിക്കുന്ന ഇടം ഉണ്ടാകുന്നതാണ്. എന്നാൽ പണം സൂക്ഷിക്കുന്ന ഇടം അന്യർ കാണുവാൻ പാടുള്ളതല്ല. ഇത്തരത്തിൽ കാണുന്നത് ദോഷകരമാകുന്നു. ഇത്തരത്തിൽ കാണേണ്ട സ്ഥലമല്ല എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ ലക്ഷ്മീദേവിയുമായി ബന്ധപ്പെട്ട ഈ സ്ഥലം മറ്റുള്ളവർ കാണുന്നത് ദൃഷ്ടിദോഷത്തിന് കാരണമായി തീരും. അതിനാൽ തന്നെ ദൃഷ്ടിദോഷത്താൽ സർവ്വതും നഷ്ടമാകുവാൻ, നശിക്കുവാൻ അത് കാരണമായി തീരും. അതിനാൽ അറിയാതെ പോലും ഈ തെറ്റ് ചെയ്യരുത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. മറ്റൊരിടം അടുക്കളയാണ്. അന്യർ പ്രവേശിക്കുന്നത് അതിനാൽ അതീവ ദോഷകരമാണ് എന്ന് തന്നെ പറയാം. ദേവതാ ചൈതന്യം, ദേവതാപ്രീതി, സകല ദേവതാപ്രീതിയും കുടികൊള്ളുന്ന ഇടം തന്നെയാണ് അടുക്കള. അതിനാൽ തന്നെ ഇവിടെ അന്യരുടെ സാന്നിധ്യം നിങ്ങൾക്ക് ദോഷം വരുത്തിവെക്കും എന്ന കാര്യം ഓർക്കുക. ദൃഷ്ടിദോഷം പതിയുന്നതിലൂടെയാണ് ദോഷം വന്നു ചേരുക എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത്. ചിലപ്പോൾ നന്നായി വൃത്തിയായി ഇട്ടിരിക്കുന്നത് കാണുന്നതും ഇതിലൂടെയും ദൃഷ്ടിദോഷം പതിയാം. അല്ലെങ്കിൽ ആ അടുക്കളയുടെ ഭംഗിയുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടും ദൃഷ്ടിദോഷം പതിയുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ അന്യർ കാണുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു. അത് നിങ്ങൾക്ക് ദോഷമേ നൽകും. പല വീടുകളിലും ഉണ്ടാകുന്നതായ ഒരു കാര്യമാണ് സ്റ്റെയർകേസ്. സ്റ്റെയർകേസ് നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്നതായ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കയറി വരുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റെയർകേസ് കാണുകയാണ് എങ്കിൽ അത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. നിങ്ങൾ എന്നുദ്ദേശിച്ചത് പുറത്തു നിന്നുള്ള വ്യക്തികൾ കാണുകയാണ് എങ്കിൽ, കയറി വരുമ്പോൾ തന്നെ കാണുകയാണ് എങ്കിൽ അത് ദോഷകരമാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ ആ വീടുകളിൽ കലഹം നാൾക്കുനാൾ വർദ്ധിക്കും. എന്നാൽ കലഹം അനാവശ്യമായ കാര്യങ്ങൾക്കാകാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ വീടുകളിൽ എപ്പോഴും സംഭവിച്ചു എന്ന് വരാം. കൂടാതെ ദുരിതങ്ങൾ, ദാരിദ്ര്യം എന്നിവ വിട്ടൊഴിയുന്നതല്ല. അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ആ വീടുകളിൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ സ്റ്റെയർകേസ് ഇപ്രകാരമുണ്ട് എങ്കിൽ, അതായത് പെട്ടെന്ന് കാണുന്ന രീതിയിലാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ, പെട്ടെന്ന് കാണുന്ന രീതിയിലാണ് എങ്കിൽ അവിടെ ഒരു മറ വരേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി പരാമർശിക്കുന്നത് ബാത്റൂമുമായി ബന്ധപ്പെട്ട കാര്യമാകുന്നു.
പ്രധാന വാതിലിന് നേരെ മുൻപിലായി ബാത്റൂം വരുന്നത്. അതായത് പ്രധാന വാതിലിലൂടെ നോക്കുമ്പോൾ ബാത്റൂം കാണുകയാണ് എങ്കിൽ അത് ദോഷകരമാണ്, വളരെ വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം. ഒരിക്കലും ഇപ്രകാരം നിങ്ങൾ ചെയ്യുവാൻ പാടുള്ളതല്ല. ഇനി അത് ഒഴിവാക്കുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ പ്രധാന വാതിലിൽ നിന്നും നോക്കുന്നതായ അവസരത്തിൽ അത് കാണാത്ത രീതിയിൽ മറ വരുന്നത് ഒരു പരിധിവരെ ശുഭകരമാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടുകളിൽ ഇത്തരത്തിലുണ്ട് എങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ വീടുകളിൽ പലപ്പോഴും പരിഹാരങ്ങൾ ചെയ്യുന്നതാണ്. പലപ്പോഴും വീടുകളിൽ പല തരത്തിലുള്ള പരിഹാരങ്ങൾ ഏവരും ചെയ്യുന്നതാണ്. നിരവധി പരിഹാരങ്ങളെക്കുറിച്ച് ഞാൻ പോലും പരാമർശിച്ചിട്ടുള്ളതാണ്. ഇത്തരം പരിഹാരങ്ങൾ പലരും ചെയ്യുന്നതുമാകുന്നു. ഉപ്പ് പോലെയുള്ള ചില പരിഹാരങ്ങൾ, അതായത് ഉപ്പ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ളതായ ചില പരിഹാരങ്ങൾ നിങ്ങൾ വീടുകളിൽ വയ്ക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് സഹായകരമായി തീരും എന്നത് വാസ്തവമാകുന്നു. എന്നാൽ പുറമേ നിന്നും ഒരു വ്യക്തി വരികയും ഇത്തരത്തിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള പരിഹാരം കാണുകയുമാണ് എങ്കിൽ അത് ദോഷകരമാണ്, വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ചെയ്തതിന് ശരിയായ രീതിയിൽ ഫലം ലഭിക്കില്ല എന്ന കാര്യം നിസ്സംശയം പറയാം. കൂടാതെ നിങ്ങൾക്ക് ദോഷകരമായ ഫലങ്ങളും വന്നു ചേരും. അതിനാൽ ആരും കാണാത്ത രീതിയിൽ സൂക്ഷിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ പ്രധാനമായും ചെയ്യേണ്ടത്. അതേപോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ചൂല്. ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ഒരു വസ്തുവാണ് എന്ന് നിസ്സംശയം പറയാം. ചൂലുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് എന്ന കാര്യം ഏവർക്കും അറിയാം. അന്യർ അതിനാൽ കാണുന്നത് അത്ര ശുഭകരമല്ല. നിങ്ങൾ ഉപയോഗിക്കുന്നതായ ചൂല് മറ്റുള്ളവർ കാണുന്നത് ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക. അത്തരത്തിൽ ഉപയോഗിക്കുന്നത് ദോഷകരമാണ്. മറ്റുള്ളവർ ഉപയോഗിക്കുന്നതായ ചൂല് നിങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് പോലും ദോഷകരമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ അടുത്ത വീട്ടിൽ നിന്നോ മറ്റോ ഇത്തരത്തിൽ ചൂല് വാങ്ങി ഉപയോഗിക്കരുത് എന്ന കാര്യം പ്രധാനമായും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ ഏവരും അല്ലെങ്കിൽ പല വ്യക്തികളും പല രീതിയിലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതാണ്. പല വസ്തുക്കളും ഉപയോഗിക്കുന്നുണ്ടാകാം. അത് സ്ത്രീകളും പുരുഷന്മാരും ഉപയോഗിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ഇത്തരത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതായ വസ്തുക്കൾ മറ്റുള്ളവർ കാണുകയാണ് എങ്കിൽ അത് ദോഷകരമാണ്. ദൃഷ്ടിദോഷത്താൽ അവ പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ ഫലിക്കണം എന്നില്ല. അതായത് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കണം എന്നില്ല. പലപ്പോഴും നിങ്ങൾ ഇത്തരം വസ്തുക്കൾ ഉപയോഗിക്കുകയും ശരിയായ രീതിയിലുള്ള ഫലം ലഭിക്കാതെ വിഷമിക്കുകയും ചെയ്യാം. ഇത് ദൃഷ്ടിദോഷത്താലാണ് എന്ന കാര്യവും ഓർക്കുക. അതിനാലും ഇത്തരത്തിൽ സംഭവിക്കാം എന്ന കാര്യം പ്രധാനമായി ഓർക്കുക. അതിനാൽ ഇത്തരം വസ്തുക്കൾ കാണാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ചില ചെടികൾ നമ്മുടെ വീടിൻ്റെ ഉയർച്ചയ്ക്കായി നാം നടുകയും അത് പരിപാലിക്കുകയും ചെയ്യുന്നതാകുന്നു. അത്തരത്തിലുള്ള ചെടികൾ മറ്റൊരു വ്യക്തി, അന്യരായ വ്യക്തികൾ വീടുകളിലേക്ക് വരികയും അവ സ്പർശിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ അത് ദോഷകരമാണ്. പ്രധാനമായും പരാമർശിക്കാനുള്ളത് മണി പ്ലാന്റ് പോലുള്ള ചെടികളാണ്. ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ശരിയായ രീതിയിലുള്ള ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണം എന്നില്ല. അത് ദോഷകരമായ ഫലം അല്ലെങ്കിൽ ശുഭകരമായ ഫലം നൽകില്ല എന്ന കാര്യം ഓർക്കുക. ഡൈനിങ് ടേബിളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പല വീടുകളിലും പ്രധാന വാതിൽ തുറക്കുമ്പോൾ ഡൈനിങ് ടേബിൾ കാണും എന്നതാണ് വാസ്തവം. ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ദോഷകരമാണ്. മറ്റ് വ്യക്തികൾ ഇത്തരത്തിൽ കാണുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ചിലവ് വർദ്ധിക്കും എന്ന് തന്നെ പറയാം. വരവിനേക്കാൾ കൂടുതൽ ചിലവ്. അതിനാൽ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ സമ്പാദ്യം നേടുവാൻ സാധിക്കണം എന്നില്ല. അതിനാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിക്കാം. അതിനാൽ ഒരു മറ വരുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. മറ വരികയാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ കാണുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അത് ശുഭകരമായി ഭവിക്കും. മറ്റൊരു കാര്യം വാഷ് ബേസിനാണ്. വാഷ് ബേസിൻ പ്രധാന വാതിൽ തുറക്കുമ്പോൾ കാണുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമല്ല. അത്തരത്തിൽ സംഭവിക്കുന്നതിലൂടെ നിങ്ങളുടെ വീടുകളിൽ അമിതമായ ചിലവ് വന്നു ചേരുവാനും ധനപരമായ നഷ്ടങ്ങൾക്കും അത് കാരണമായി തീരും എന്ന കാര്യം ഓർക്കുക. അതിനാൽ ഇത്തരത്തിൽ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ഒരു മറ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർക്കുക. ഇതിലൂടെ തീർച്ചയായും നിങ്ങൾക്ക് വന്നു ചേരേണ്ട ആ ദോഷഫലങ്ങളെ പ്രതിരോധിക്കുവാൻ സാധിക്കും. അതിനാൽ മറ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.